സൗന്ദര്യമുള്ള എത്രയോ പെൺകിടാങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പൊന്നിയമ്മ എന്റെ കരളിൽ കുടിരു കൂടിയിരുന്നു. അപ്പം പുറപ്പെടുന്നു കുഞ്ഞുദേവി. അതിപ്പോ എന്ന് ഓർമ്മിപ്പിക്കാതെ കണ്ടുകൂടം പൊന്നിയമ്മയുമായിട്ട് അന്തി ഉറങ്ങണമായിരിക്കും ഇല്ലേ? അതെ, അതിനുവേണ്ടി എന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറ. എടി പെണ്ണ, എന്റെ പുറം ഒന്ന് തേച്ചു തരുമോ? അയ്യോ, നിങ്ങളെന്താ റൗക്ക് കഴിക്കാതെ വിളിക്കുന്നത്? പുരുഷന്മാരുടെ മുഷ്ക് അവസാനിപ്പിച്ചു. വെള്ളം താരും അല്ല, പനിയോ ജലദോഷമോ വല്ലതും വരും, തുമ്മൽ വരും. ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം പങ്കക്കുളം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവൊന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വരൂന്നേ. ഒന്നിയമ്മേ, പെൺമണിക്കോട്ടയിൽ പുരുഷന്മാർക്ക് വാഴാമോ? ഇല്ല. അതാ അവിടെ ഒരാൾ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും കഴിയുന്നു. എവിടെ? അവിടെ. എനിക്ക് ഉടനെ അവന് ഫലം അറിയണം. വരൂ. അവൻ എവിടെ ഉറച്ചിരിക്കുന്നു? അവന്റെ തല ഞാൻ എണ്ണിയളയും. പറയും. അതാ നോക്കണം, എല്ലാം കഴിഞ്ഞ ഒരു പുരുഷൻ കിടക്കുന്നു. ദുർഗാദാസ്. അല്ല, ഉഷിരുള്ള ആണ്. കണ്ടൊരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അറയിലിട്ടിരിക്കാണ്. പറയൻ, ഈ പുരുഷനെയും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ വെളിയിൽ തള്ളാം. പറയൻ. നേരാണ് പുന്നിയമ്മേ, എണ്ണയും തീയും അടുത്തടുത്ത് വേണ്ട. കുഞ്ഞിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഈ ദുർഗന്ധം എല്ലാം വരുന്നത്. അതഴിച്ചെന്റെ മോളുടെ കൈ കൊടുക്കാമെങ്കിൽ അവളെ ശുദ്ധമായിട്ട് കഴുകി ശരിപ്പെടുത്തി. തള്ളക്കെങ്കിലും ഒരു അലിവ് തോന്നിയല്ലോ. ചേട്ടാ, ആ കഴുത്തിൽ കിടക്കുന്ന പുതിനകമാരെ എനിക്കൊന്ന് തരുമോ? ഉള്ളത് എന്നെ മോളെ രാത്രി ഒന്ന് ഉറങ്ങുമ്പോ പിച്ചിമ്പയും പറച്ചിലും രാപ്പനിയും ഒക്കെ ഉണ്ട്. പുരിതഹന്മാരെ കഴിച്ചിട്ടുണ്ട് കിടന്നാ പേടിയൊക്കെ മാറും. വസ്ത്രം എല്ലാം അഴിച്ചു തരണം. അങ്ങോട്ട് നോക്കാണി, ഇങ്ങോട്ട് നോക്കേ. ഞാൻ തന്നെ, തങ്കച്ചി. അകത്ത് വരും. ദുർഗാദാസൻ വന്നു നിൽക്കുന്നു. ഈ രോഗി എന്തിനു മുറിവിൽ കൊണ്ടുവന്നു? കഴുകുമരത്തിൽ ഏറുന്നതിന് മുമ്പ് ഉരുവിനെ തൊട്ട് വന്നിച്ചിട്ട് പോകാമെന്ന് കരുതി. ക്ഷമിക്കണം. നിർത്തോ കോഴി, ഈ രോഗിയെ കൊണ്ടുപോയി കോട്ടയ്ക്ക് വെളിയിൽ തന്നു. അറിവ് വരാൻ അല്പം വൈകിപ്പോയി.
ആ പാദങ്ങൾ തൊട്ട് തൊഴുതിട്ടു പോകാൻ ഒന്ന് അനുവദിക്കണം പൊന്നിയമ്മേ. അവസാനത്തെ ആഗ്രഹമല്ലേ, അനുവദിക്കും. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ജീവൻ രക്ഷിച്ചെന്നോ കുടവട തന്നെന്നോ ഗുരുവാണെന്നോ? അതെ, എന്റെ ജീവൻ രക്ഷിച്ച പുരുഷൻ, എനിക്ക് കുടവ തന്ന പുരുഷൻ, എല്ലാ ആശയങ്ങളും തന്ന് ഒടുവിലെല്ലാം തിരിച്ചെടുത്ത ദുഷ്ടൻ, കൊണ്ടുപോകും. ക്ഷമിക്കും പൊന്നിയമ്മേ, ആന കൊടുത്താലും ആശ കൊടുക്കരുന്നുള്ള പ്രമാണം ഞാനിങ്ങ് മറന്നുപോയി. ബുദ്ധി വന്നപ്പോ ആ വെണ്ണ ഉരുകിയെന്നോ? പൊന്നിയമ്മേ, ബുദ്ധി വന്നപ്പോ ഇദ്ദേഹത്തിന്റെ വെണ്ണ ഉരുകിപ്പോയി. പൊന്നിയമ്മേ, ഇല്ല, നിങ്ങൾ ഇനി ഞാൻ വിശ്വസിക്കില്ല. പൊന്നിയമ്മേ, സ്ത്രീകളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇറക്കാത്തുള്ളൂ, വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഈ ദക്ഷിണ ഒന്ന് വച്ചോട്ടെ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഇതാ ദക്ഷിണ. കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ, കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ. ഓം ഗുരുവേ നമഃ, ഓം ഗുരുവേ നമഃ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഈ ദക്ഷിണ തന്നിട്ട് പോകാൻ മാത്രമേ ഈ ശിക്ഷന് സാധിക്കുകയുള്ളൂ. എന്നെ അനുഗ്രഹിക്കൂ പൊന്നിയമ്മേ. സ്വന്തം കണ്ണീരിൽ നീറ്റി നീറ്റി എന്നെ മാണിക്യമാക്കി മാറ്റിയ എന്റെ പൊന്നിയമ്മയെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അയ്യോ വേണ്ട, അല്ലല്ല, കൊല്ലണം. പക്ഷേ ഇപ്പൊ കൊണ്ടുപോയി തടവറയിലേ. അയ്യോ വേണ്ട, അതെ ഞാൻ പറഞ്ഞിട്ട് മതി, കൊണ്ടുപോകൂ. ഇങ്ങനാണോ വെട്ടുന്നത്? നല്ല പയറ് പൊലിയുന്ന ഒരു വെട്ടേണ്ട പ്രായമല്ലേ? ഇത്രയും വയസ്സായെങ്കിലും എണ്ണ വെട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുവാറ കളിക്കുന്നല്ലേ, കണാക്കുണ്ട ധർമ്മജയ, അങ്ങനൊന്നും അല്ല വാൾപ്പായിട്ട് കേട്ടോ. ദേവദാസിന്റെ ദേവന്റെ ദാസി ഇല്ലേ, നമ്മൾ ഒരു ദേവന്റെയും ദാസികളാകാൻ പാടില്ല. അയ്യോ, ഈശ്വരനാണെങ്കിലും പുരുഷനല്ലേ, ആണുങ്ങളായിട്ടുള്ള ഒരു ദൈവങ്ങളും നമുക്ക് വേണ്ട. നീ ഈ കോട്ട കയറ്റി എന്നേ ആണുങ്ങളായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും തല അറിഞ്ഞിട്ട് വരെ. അമ്മജി, നീ ഇവിടെ പോ, അവിടെ ശരിക്കും അവളെ അറിയുന്നുണ്ടോ? ദൈവമായാലും മനുഷ്യനായാലും പുരുഷനാണോ അവൻ സ്ത്രീയെ വഞ്ചിക്കും? ശ്രീകൃഷ്ണ ഭഗവാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനെ അരിഞ്ഞറാണിയുടെ അന്തപുരത്തിൽ എത്തിച്ചതും കഥയിലല്ലേ? അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ ദേവദാസി എന്നുള്ള പേര് മാറ്റിട്ടേ, എന്നിട്ട് ഞാൻ നിന്നെ എന്റെ ദാസി മാറ്റാം.